യുക്രൈനിലുള്ള സഹപാഠികളുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് തിരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത്. 15,000-ത്തോളം മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോഴും നാട്ടിലേക്ക് മടങ്ങാനാവാതെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. യുക്രൈനിൽ നിന്ന് 25 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി ഇന്നലെ നാട്ടിലെത്തിയത്. രണ്ടു സംഘങ്ങളായാണ് 25 വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത്. ചെന്നൈയിൽ നിന്ന് ആദ്യ വിമാനവും ഹൈദരാബാദിൽ നിന്ന് രണ്ടാമത്തേതും എത്തി. കുട്ടികളും രക്ഷിതാക്കളും കണ്ടുമുട്ടിയ രംഗം വികാര നിർഭരമായി. പതിനയ്യായിരത്തോളം മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോഴും യുക്രൈനിലുള്ളതായാണ് കണക്ക്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ളവരെ കുറിച്ചാണ് ആശങ്ക ഏറെയും. ഞങ്ങള് സൗത്ത് വെസ്റ്റ് സൈഡിലായിരുന്നു, ചേർണിവിറ്റ്സി എന്ന് പറയുന്ന സൈഡിലായിരുന്നു നമ്മളുടെ. നമ്മൾ അത്യാവശ്യം അവിടെ സേഫ് ആയിരുന്നു, പക്ഷേ നമ്മളെ അവിടുന്ന് മൂവ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് കീവിന്നും സെൻട്രിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ നമ്മളത് ഫസ്റ്റ് 2 ബാച്ചിന് കുഴപ്പമില്ല, പക്ഷെ ഇപ്പോഴത്തെ ബാച്ചിന് ഭയങ്കര ഒരു ഇതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര പ്രശ്നമാണ്, സീരിയസ് ആണ് അവിടുത്തെ പ്രശ്നം. ബാക്കിയുള്ളവരും കൂടെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അതെ അതെ, എന്റെ ഹസ്ബൻഡ് സിസ്റ്റർ ഉൾപ്പെടെ എല്ലാരും ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഓരോ ദിവസം കൂടുന്നതോടും അവിടെയും കണ്ടീഷൻ വളരെ ബാഡ് ആയിട്ട് വരെയാണ്. നമ്മൾ അവിടെ ഇനിയും സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് ഇപ്പോഴും അവിടെ 20 മണിക്കൂറൊക്കെ അവിടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. റൊമാനിയയിൽ അവർക്ക് വരാൻ പറ്റുന്നില്ല, ഇപ്പൊ ഫുഡില്ല, നല്ല തണുപ്പാണ്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കണം. അവിടെ ഇനി 200-ഓടെ പിള്ളേര്, 10-3000 പിള്ളേരവിടെ റൊമാനിയൻ ബൗണ്ടറിയുടെ അവിടെ കിടക്കുകയാണ്. വെടിയച്ച് നിലയ്ക്കുമ്പോൾ നിശ്ചിത സമയത്തേക്ക് പുറത്തിറങ്ങാനാണ് വിവിധയിടങ്ങളിൽ അനുമതി ഉള്ളത്. എന്നാൽ ഭയപ്പാട് കാരണം പലരും പുറത്തിറങ്ങുന്നില്ല. എന്റെ ഒരു ഫ്രണ്ട്, അവൻ കാർക്കീവിൽ പഠിക്കുകയാണ്. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും അവൻ പറയുന്നത് ഇന്നൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അവൻ താഴെ ഹോസ്റ്റലിന്റെ ബേസ്മെന്റിൽ ഇരിക്കുകയാണ്. വെടിവെച്ച കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രയും പെട്ടെന്ന്, അവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട്, അവരൊക്കെ രക്ഷിക്കണം. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനും ആശങ്കയുണ്ട്. കേന്ദ്ര ഗവൺമെന്റാണ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടത്. കൂടുതൽ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് അയച്ച് വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള നയതന്ത്രപരമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കും. മന്ത്രി വി ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും കുട്ടികളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.